നമസ്കാരം. കാത്തിരിപ്പിനൊടുവിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളുകൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ മുന്നണികളെല്ലാം പ്രചരണ രംഗത്തേക്ക് കടക്കാൻ സജ്ജരായി കഴിഞ്ഞു. മണ്ഡലം രൂപീകൃതമായതു മുതൽ ഇന്നുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം യുഡിഎഫിനെ മാത്രം വിജയിപ്പിച്ച ചരിത്രമാണ് തൃക്കാക്കരയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെയാണ് കോൺഗ്രസും യുഡിഎഫും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. എന്നാൽ ഭരണ തുടർച്ചയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തൃക്കാക്കരയിലും മാറ്റം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. ഇത്തവണ തൃക്കാക്കരയിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഇടത് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ സിൽവർ ലൈൻ വിഷയത്തിൽ തുറന്ന പോരിലേക്ക് കടന്ന യുഡിഎഫിന് തങ്ങളുടെ പോരാട്ടത്തിന് ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് ഉറപ്പാക്കാൻ ഭൂരിപക്ഷം കുറയാതെയുള്ള വിജയം അനിവാര്യമാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇക്കാര്യം തുറന്നു പറയുകയുണ്ടായി. തൃക്കാക്കരയിൽ ചർച്ചയാകുന്ന പ്രധാന വിഷയങ്ങൾ എന്തെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തെന്നും അറിയാം. യുഡിഎഫിന്റെ ഉറച്ച മണ്ഡലമാണെങ്കിലും ഇത്തവണ തൃക്കാക്കരയിൽ പോരാട്ടം തീ പറുമെന്ന് ഉറപ്പാണ്. അന്തരിച്ച പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്താനാണ് സാധ്യത. സ്ഥാനാർത്ഥി സാധ്യതകൾ തള്ളാതെയുള്ള പ്രതികരണമാണ് ഉമാ തോമസ് നിലവിൽ നടത്തുന്നത്. തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണെന്നും അവർ പറയുന്നു. മറുവശത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞതിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാമെന്ന സമീപനമാണ് ഇടതുപക്ഷവും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്നത്. ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നതിൽ ഏകദേശ ധാരണ ആയിട്ടുണ്ട്. ഇത്തവണ ആം ആദ്മി 2020 സഖ്യം മത്സര രംഗത്ത് ഉണ്ടാകുമോ എന്നതും കാത്തിരുന്നു കാണണം. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് തൃക്കാക്കരയിലേത്. തൃക്കാക്കര പിടിക്കാനായാൽ നിയമസഭയിൽ എൽ ഡി എഫ് അംഗസംഖ്യ 100-ൽ എത്തും. മണ്ഡലം പിടിച്ചെടുത്ത് ഇടതുപക്ഷം 100 തികയ്ക്കുമെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു കഴിഞ്ഞു. സർക്കാരിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് നില മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായി ഇരുമുന്നണികളും രംഗത്തെത്തുമ്പോൾ തൃക്കാക്കരയിലെ ഫലം പ്രവചനാനീതമാകും. മുഴുവൻ സംഘടനാ സംവിധാനത്തെയും വിനിയോഗിച്ചാകും സി പി എമ്മും ഇടതുമുന്നണിയും തൃക്കാക്കരയിൽ പ്രചരണത്തിന് ഇറങ്ങുക. മണ്ഡലം കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ മുന്നണി പൂർത്തിയാക്കി കഴിഞ്ഞു. വോട്ടുനില ഉയർത്താനായാൽ ജനഹിതം ഉയർത്തിക്കാട്ടി സിൽവർ ലൈന് എതിരെ ഉയരുന്ന ശബ്ദങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നത് തന്നെയാകും തൃക്കാക്കര തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് നൽകുന്ന പ്രധാന നേട്ടം. തൃക്കാക്കര മണ്ഡലത്തിലെ വികസന മുരടിപ്പും മുന്നണി ഇതിനോടകം ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ കേരളിനെതിരെ സംസ്ഥാനമെമ്പാടും യു ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനിടെയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്.